പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻഎസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഎസിന്റെ SSLC പ്ലസ് ടു ഡാറ്റ എൻട്രി ഓപ്പറേഷന് ബേസിക് കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളുടെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ മൂന്നാമത്തെ വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയും സബ്ജക്റ്റുകൾക്ക് പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനൊക്കെ ഒരേ സിലബസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റും മെയിൽ മെർജും, ഇത് മൈക്രോസോഫ്റ്റ് വേർഡിൽ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്, ഡോക്യുമെന്റിന്റെ പുനഃക്രമീകരണമാണ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഡോക്യുമെന്റിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയാണ്. വിവരങ്ങൾ കൂട്ടിച്ചേർക്കൽ, തെറ്റുകളുടെ തിരുത്തലും, കോപ്പി ചെയ്യാനും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, ഇങ്ങനെയുള്ള വാക്കുകളുടെ വലിപ്പം കൂട്ടുക കുറക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്ന ഫോർമാറ്റ് ഡോക്യുമെന്റ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ഫോണ്ട് മെൻഷൻ എനി ടു ഫോണ്ട് ഫാമിലീസ്. ഫോണ്ട് എന്നാൽ എന്ത്? ഏതെങ്കിലും രണ്ട് ഫോണ്ട് ഫാമിലി. ഉത്തരം പ്രിന്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്ന വാചക പ്രതീകങ്ങളുടെ ഒരു ഗണമാണ് എന്ന് പറയുന്നത് ഫോണ്ട്. രണ്ട് ഫോണ്ട് ഫാമിലികൾ ടൈംസ് ന്യൂറോമൻ ഏരിയൽ ഓരോ ഫോണ്ടിലും അക്ഷരങ്ങളുടെ ആകൃതിയിലും രൂപത്തിലും വ്യത്യസ്തമായിരിക്കും എന്നതാണ്. അടുത്ത വാട്ട് ഈസ് ടൈപ്പിംഗ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നാൽ എന്ത് എന്നതാണ്. ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് ടൈപ്പിംഗ് ആരംഭിക്കുക എന്നതാണ്. കേഴ്സർ എവിടെയാണോ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുവശത്തുനിന്നും വലതുവശത്തേക്ക് എന്ന രീതിയിൽ കാണുവാൻ സാധിക്കും. ഒരു ടൈപ്പ് റൈറ്റർ പോലെ ഓരോ ലൈൻ കഴിയുമ്പോഴും എൻ്റർ കീ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വരിയിലേക്ക് പോകും അല്ലേ. എന്നാൽ ഒരു പുതിയ പാരഗ്രാഫ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എൻ്റർ കീയിലേക്ക് പോകണമെന്ന്. അടുത്ത ചോദ്യം, ഹൗ ടു ഇൻസെർട്ട് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്, ഹൗ ടു ഇൻസെർട്ട് ടെക്സ്റ്റ് ഇൻ എ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിൽ എങ്ങനെയാണ് വിവരങ്ങൾ ചേർക്കുന്നത്, നേരത്തെയുള്ള ഒരു ഡോക്യുമെന്റിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ? ഉത്തരം, ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. ഏതെങ്കിലും തെറ്റുകൾ തിരുത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് തിരുത്തുവാൻ സാധിക്കും. ഒരു ഡോക്യുമെന്റിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ എവിടെയാണോ വിവരങ്ങൾ ചേർക്കേണ്ടത് അവിടെ കേഴ്സർ വെച്ച് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക. അടുത്ത, ഹൗ ഡു യു സെറ്റ് ലൈൻ സ്പേസിംഗ് ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് ലൈൻ സ്പേസിംഗ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ? ലൈൻ സ്പേസ് എന്നാൽ ഒരു പാരഗ്രാഫിലെ ഓരോ വരികൾ തമ്മിലുള്ള അകലമാണ്. വരികൾ തമ്മിലുള്ള അകലം നമുക്ക് ഇഷ്ടാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. അടുത്ത, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്പേസ് ബാർ ആൻഡ് ടാബ്. സ്പേസ് ബാർ, ടാബ് മുതലായവയുടെ ഉപയോഗം എന്ന്? ഉത്തരം, വാക്കുകളുടെയും സെൻറ്റൻസുകളുടെയും തമ്മിൽ വേർതിരിക്കാനായി സ്പേസ് ബാർ ഉപയോഗിക്കുന്നു. ഒരു ടെക്സ്റ്റിലെ കോളങ്ങൾ ക്രമീകരിക്കാൻ ടാബ് കീ ഉപയോഗിക്കുന്നു. അടുത്ത, വാട്ട് ഈസ് ക്ലിപ്പ് ബോർഡ്. എന്താണ് ക്ലിപ്പ് ബോർഡ്? ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റിനെ നമുക്ക് തിരിച്ച് ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അടുത്ത, റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മൂവിങ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ടെക്സ്റ്റ് നീക്കം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നീക്കം ചെയ്യാനുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഹോം സെലക്ട് ചെയ്ത് കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രസ് കൺട്രോൾ എക്സ്. ഇത് പേസ്റ്റ് ചെയ്യാനാണ്. എവിടെയാണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുവന്ന് ഹോമിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത്, റൈറ്റ് ദ സ്റ്റെപ്പ് ടു കോപ്പിങ് എ ടെക്സ്റ്റ്. ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കാനാണ്. ഒരു ടെക്സ്റ്റിനെ അതേപോലെ മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യുന്നതിനാണ് കോപ്പി ചെയ്യുക. ആദ്യം കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എവിടെയാണ് കോപ്പി ചെയ്യേണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുവന്നതിന് ശേഷം ഹോമിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സ് ഇൻ വേർഡ്. MS വേർഡിൽ ഓട്ടോ കറക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വാക്കിന്റെ അക്ഷരങ്ങൾ, ഒരു വാചകത്തിന്റെ ഗ്രാമർ എന്നിവ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നു. ഓട്ടോ കറക്റ്റിലാണ് എങ്കിൽ വേർഡ് തനിയെ തിരുത്തം നടത്തും. അടുത്ത, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പിംഗ് ടെക്സ്റ്റ് ആൻഡ് മൂവിംഗ് ടെക്സ്റ്റ്. കോപ്പിംഗ് ടെക്സ്റ്റും മൂവിംഗ് ടെക്സ്റ്റും തമ്മിലെ വ്യത്യാസം. ടെക്സ്റ്റ് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ടെക്സ്റ്റിന് മാറ്റം വരാതെ മറ്റൊരു സ്ഥലത്തേക്ക് അതേ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. ടെക്സ്റ്റ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റ് അതേപോലെ മറ്റൊരിടത്തേക്ക് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. അടുത്ത, വാട്ട് ഈസ് പേജ് ബ്രേക്ക്, ഹൗ ടു ഇൻസേർട്ട് പേജ് ബ്രേക്ക്. എന്താണ് പേജ് ബ്രേക്ക്? ഒരു പേജ് ബ്രേക്ക് ചേർക്കുന്നത് ഒരു പേജിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പേജ് കഴിഞ്ഞ അടുത്ത പേജിലേക്ക് പോകുന്നു, കാരണം ഓട്ടോമാറ്റിക്കായി പേജിന്റെ വലിപ്പം ക്രമീകരിക്കുകയാണ്. അടുത്ത, വാട്ട് യു മീൻ ബൈ സെൻറ്ററിങ്, അതേപോലെ റൈറ്റ് അലൈൻമെന്റ് ആൻഡ് ലെഫ്റ്റ് അലൈൻമെന്റ്.
ഒരു ടെക്സ്റ്റ് സാധാരണയായി ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് ഇടത് വശത്തു നിന്നും ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിനാണ് ലെഫ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് സെന്ററിൽ നിന്നും വലത് സൈഡിൽ നിന്നും സെറ്റ് ചെയ്യാൻ കഴിയും അടുത്ത വാട്ട് ആർ ദ ചേഞ്ചസ് വി ക്യാൻ മേക്ക് ഇൻ ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഫോണ്ട് മാറ്റാം അതിൻ്റെ വാക്കുകളുടെ വലിപ്പം മാറ്റാം സ്പെല്ലിംഗ് ഗ്രാമർ പരിശോധിക്കാം ഇടത് വലത് അലൈൻമെന്റ് ഇതൊക്കെ നോക്കാം അടുത്ത വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൻ്റെ ഉപയോഗം എന്ത് ഒരു ടെക്സ്റ്റിലെ വാക്കുകളുടെ സ്പെല്ലിംഗ് ശരിയാക്കാനും ഒരു വരിയിലെ ഗ്രാമർ ചെക്ക് ചെയ്യാനുമായി ഇത് ഉപയോഗിക്കുന്നു ചുവന്ന അടിവരയിട്ട വാക്കുകൾ സ്പെല്ലിംഗ് തെറ്റായതും പച്ച അടിവരയിട്ട വരികൾ ഗ്രാമർ തെറ്റാണെന്നും നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത വാട്ട് ഈസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എം എസ് വേർഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നാൽ അത് എങ്ങനെയാണ് വേർഡിച്ചത് ഓരോ പേജിൻ്റെയും മുകളിൽ തലക്കെട്ടുകളായിട്ട് പേജ് നമ്പറായിട്ട് ചേർക്കുന്നതിന് ഹെഡർ എന്ന് പറയുന്നു പേജിൻ്റെ താഴെ ഭാഗം ചേർക്കുന്നതിന് ഫൂട്ടർ എന്ന് പറയുന്നു ഇതിന് മെയിൻ മെനുവിൽ ഇൻസെർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കുക ഹെഡർ ഓപ്ഷനിൽ ഹെഡർ ടൂൾ ബാർ പേജിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്നു ഹെഡർ ബോക്സിൽ നമുക്ക് തലക്കെട്ടോ പേജ് നമ്പറോ ചേർക്കാവുന്നു ഫൂട്ടറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫൂട്ടറിൽ പേജ് നമ്പറോ വാചകമോ ചേർക്കാവുന്നു ഇനി അടുത്ത ഒരു ഡോക്യുമെന്റിൽ പേജ് നമ്പർ ചേർക്കുന്നത് എങ്ങനെ മെയിൻ മെനുവിൽ നിന്ന് ഇൻസെർട്ട് പേജ് നമ്പർ എടുക്കുക അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കാണും പേജിൻ്റെ ഏത് ഭാഗത്താണോ പേജ് നമ്പർ വരുന്നത് അവിടെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഓക്കെ അടിക്കുക അടുത്ത വാട്ട് ഈസ് മീൻ ബൈ പേജ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ എന്താണ് പേജ് ഫോർമാറ്റ് നമ്മുടെ ആവശ്യാനുസരണം പേജുകൾ രൂപകൽപ്പന ചെയ്യാനും പേജിൻ്റെ വലിപ്പം ഓറിയൻറ്റേഷനും മാറ്റം പറ്റുന്നതിനാണ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത വാട്ട് ആർ ദ മീൻ ബൈ പാരഗ്രാഫ് ഫോർമാറ്റ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്താണ് ഒരു പാരഗ്രാഫിൽ മാറ്റം വരുത്തുന്നതിനാണ് മെയിൻ മെനുവിൽ പാരഗ്രാഫ് എന്ന സബ് മെനുവിൽ കൂടി മാറ്റങ്ങൾ ചെയ്യുന്നത് അത് ലൈൻ മാർക്കിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡെൻ്റ് മാർക്കർ വരുന്നുണ്ട് ടാബിൾ സ്റ്റോപ്പുകൾ വരുന്നുണ്ട് ലൈൻ സ്പേസിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അടുത്ത വാട്ട് ഈസ് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് ഒരു ടെക്സ്റ്റിലെ പ്രധാന കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ഷോർട്ട് ക്രിയകൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് പിന്നെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത് മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ഒരു സമയത്ത് പല ആളുകളിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഒരു കമ്പനിയിൽ 100 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ 100 ആളുകളിലേക്ക് നമ്മൾ ഒരു മെസ്സേജ് എന്ത് ചെയ്യണം ഒരു മെസ്സേജ് 100 ആളിലേക്ക് 100 അഡ്രസ്സിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് അവിടെയാണ് ഈ മെയിൽ മെർജിൻ്റെ പ്രധാനം ഇത് ഇമെയിൽ ആകാം ലെറ്റർ ആകാം എന്തെങ്കിലും മെസ്സേജ് ആകാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ ചോദിക്കുന്നുണ്ട് വാട്ട് ആർ ദ യൂസസ് ഓഫ് മെയിൽ മെർജ് ഒരേ കത്ത് പല വിലാസത്തിലേക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സഹായിക്കുന്നു ഒരു പട്ടികയിലുള്ള ആളുകളുടെ പേരും വിലാസവും ഒരൊറ്റ കത്തിലേക്ക് ലയിപ്പിച്ച് പട്ടികളുടെ എല്ലാ വിലാസത്തിലേക്ക് കത്തയക്കാൻ സഹായിക്കുന്നു ഒരു ലെറ്ററിൽ തന്നെ പല വിവരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഡയറക്ടർ ലിസ്റ്റ് ഇൻവോയ്സ് അഡ്രസ് ലിസ്റ്റ് ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നാണ് അടുത്തത് മെയിൽ മെർജിലെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക മെയിൻ ഡോക്യുമെന്റ് ഉണ്ട് ഡാറ്റാ സോഴ്സസ് ഉണ്ട് മെർജ് ഡോക്യുമെന്റ് ഉണ്ട് എന്നതാണ് മെയിൻ ഡോക്യുമെന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ചോദ്യം സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ പ്രോഗ്രാമിൽ നിന്നും മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യുക വേർഡ് ടൂൾസിൽ നിന്ന് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് മെയിൽ മെർജിൽ നിന്ന് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഫോം ലെറ്റർ തിരഞ്ഞെടുക്കുക ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് വരുന്നതാണ് അടുത്ത ഡിഫൈൻ ഡാറ്റ സോഴ്സ് എന്താണ് ഡാറ്റ സോഴ്സ് ഡാറ്റ സോഴ്സ് എന്നാൽ ആളുകളുടെ പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് ഡാറ്റ സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം അതിന് മെയിൽ മെർജിൽ പോകുക സെലക്ട് റിസിപ്പിയൻറ്റിൽ പോകുക ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എടുക്കുക അതിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം അടുത്ത ഹൗ ടു ക്രിയേറ്റ് ഡാറ്റ സോഴ്സ് യൂസിങ് എക്സൽ വർക്ക് ഷീറ്റ് എക്സൽ വർക്ക് ഷീറ്റ് ഉപയോഗിച്ച് ഡാറ്റ സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം അതിന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ തുറക്കുക പുതിയൊരു വർക്ക് ഷീറ്റ് തുറക്കുക മുകളിലത്തെ നിരയിൽ ഡാറ്റ ഫീൽഡിൻ്റെ പേരുകൾ എഴുതുക ഡാറ്റ റെക്കോർഡുകൾ രണ്ടാമത്തെ നിര എഴുതുക ഡാറ്റ റെക്കോർഡുകൾ എല്ലാം എഴുതി കഴിയുമ്പോൾ വർക്ക് നമ്മൾ എഴുതിയ ഡാറ്റ ഫീൽഡിൻ്റെ പേരുകളും എല്ലാ റെക്കോർഡും സെലക്ട് ചെയ്യുക എന്നിട്ട് കോപ്പി ക്ലിക്ക് ചെയ്യുക ഫയൽ ക്ലോസ് ചെയ്ത് എക്സൽ എക്സിറ്റ് ചെയ്യുക എം എസ് വേർഡ് തുറന്ന് പുതിയ ഡോക്യുമെൻ്റ് തുറക്കുക എന്നിട്ട് പേസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡാറ്റ ഇതിലേക്ക് കോപ്പി ആവുന്നു ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുക ഡാറ്റ സോഴ്സ് ഡോക്യുമെൻ്റ് തയ്യാറായി എന്നുള്ളതാണ് അടുത്ത മെയിൽ മെർജ് ഡോക്യുമെൻ്റ് മെർജ് ചെയ്യുന്നത് എങ്ങനെയാണ് മെയിൽ മെയിൻ ഡോക്യുമെൻറ്റും ഡാറ്റ സോഴ്സ് ഡോക്യുമെൻറ്റും ഉണ്ടാക്കിയ ശേഷം മെയിൻ ഡോക്യുമെൻറ്റിൽ മെർജ് ഫീൽഡ് ഉൾപ്പെടുത്തിയിട്ട് മെർജ് ഡാറ്റയും ഉൾപ്പെടുത്തുക നമ്മുടെ കത്തിൻ്റെ എവിടെയാണ് അഡ്രസ്സ് കാണിക്കേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക അഡ്രസ്സ് ബുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇൻസെർട്ട് അഡ്രസ്സ് ബ്ലോക്ക് ഉപയോഗിച്ച് കത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ ഓരോരുത്തരുടെ അഡ്രസ്സ് ഉൾപ്പെടുത്താവുന്നതാണ് മെയിൻ ഡോക്യുമെൻ്റ് മെർജ് ഫീൽഡ് പൂർത്തിയാക്കിയ ശേഷം ഓഫീസ് ബട്ടൺ ഉപയോഗിച്ച് ഇത് സേവ് ചെയ്യുക എന്നതാണ് മെയിൻ ലെറ്ററിൻ്റെ പ്രിവ്യൂ കാണുവാനായി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മെയിൽ മെർജ് ചെയ്യുന്ന ലെറ്റർ ആയിക്കോട്ടെ
ബയോഡാറ്റിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ഞാൻ വിശദമായിട്ട് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട് NIOS ഓൺലൈൻ ക്ലാസ് ഓൾ കേരള എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് ക്ലാസ്സുകൾ നിങ്ങളത് കേട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.